അരീക്കൽ തുറമുഖത്ത് നിന്ന് ചരക്ക് കപ്പൽ ഗതാഗതം ഉടൻ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യ കപ്പൽ ഈ മാസം 22-ന് അരീക്കലിലെത്തും യാത്രാ കപ്പൽ രണ്ടാം ഘട്ടത്തിൽ ആരംഭിക്കും നിരവധി കമ്പനികൾ സർവീസ് തുടങ്ങാൻ സന്നദ്ധത അറിയിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അരീക്കൽ തുറമുഖം എന്നത് ഒരു സ്വപ്ന പദ്ധതിയാണ് അത് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി തുറമുഖം സന്ദർശിച്ച ശേഷം പറഞ്ഞു അഴീക്കൽ തുറമുഖം എന്നത് ഇന്ന് കടലാസിൽ മാത്രമാണ് ഇനിയും അത് അങ്ങനെ ആയിരിക്കില്ലെന്ന ഉറപ്പാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നൽകിയത് മന്ത്രിയും മുൻമന്ത്രി കർണപ്പള്ളി രാമചന്ദ്രനും സ്ഥലം എംഎൽഎ കെ വി സുമേഷും അഴീക്കൽ സന്ദർശിച്ചതോടെ പ്രതീക്ഷകളും വാനോളം അഴീക്കൽ തുറമുഖ പദ്ധതിക്കുള്ള തടസ്സങ്ങൾ മന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞു എമിഗ്രേഷൻ പ്രശ്നങ്ങൾ അടക്കം എല്ലാ സാങ്കേതിക തടസ്സങ്ങളും ഉടൻ നീക്കാൻ വേണ്ട ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ചരക്ക് ഗതാഗതം ഉടൻ തുടങ്ങാനാണ് ആലോചന പരീക്ഷണ അടിസ്ഥാനത്തിൽ ഈ മാസം 22-ന് കപ്പൽ അഴീക്കൽ തുറമുഖത്ത് എത്തുമെന്നും മന്ത്രി പറഞ്ഞു നിരവധി കമ്പനികൾ സർവീസ് നടത്താൻ സന്നദ്ധത അറിയിച്ചതായും മന്ത്രി വ്യക്തമാക്കി ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ ഈ തുറമുഖത്തിന്റെ വികസനം വളരെ ഫാസ്റ്റ് ആക്കി എങ്ങനെ നടത്താം താൽക്കാലിക ഉള്ള സംവിധാനം വെച്ചുകൊണ്ട് ചരക്ക് കപ്പൽ ഓപ്പറേഷനെങ്കിലും പെട്ടെന്ന് നടത്തണമെന്ന രീതിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനം തന്നെ ഒരു ഓപ്പറേഷൻ ഉദ്ഘാടനം ഇവിടെ നടത്തും ഏതാണ്ട് 5 കപ്പൽ കമ്പനികളുമായി ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെയും ബേപ്പൂരും അതുപോലെ തന്നെ അഴീക്കോടുമായി ഓപ്പറേഷന് തയ്യാറായി നിൽക്കുന്നുണ്ട് ഈ മാസം അവസാനം തന്നെ ഒരു കാർഗോ ഷിപ്പ് ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുറമുഖം യാഥാർത്ഥ്യമായാൽ വികസന രംഗത്ത് വലിയ കുതിപ്പുണ്ടാകുമെന്ന് വ്യവസായി ഡോക്ടർ എൻ കെ സൂരജും പറഞ്ഞു അതായത് നമ്മുടെ വൺ ഓഫ് ദ ടോപ്പ് സാധ്യതയുള്ള ഒരു പോർട്ടായിട്ടാണ് അഴീക്കൽ മേഖല അറിയപ്പെടുന്നത് ഇവിടെ കാർഷിക മേഖലകളിലാണെങ്കിലും മത്സ്യ വ്യവസായത്തിലുള്ള മേഖലകളാണെങ്കിലും വളരെ കൂടുതൽ ചരക്കുകൾ വ്യത്യസ്ത കൊച്ചിയിലേക്കും മംഗലാപുരത്തേക്കും പോയിക്കൊണ്ടാണ് അവിടുത്തെ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വലിയൊരു മാറ്റം സൃഷ്ടിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ ഒരു മൂവ്മെൻ്റ് ചരക്ക് ഗതാഗതം എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് സഹായകരാവും രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷനും ഒപ്പം ജനങ്ങൾക്ക് വേണ്ടുന്ന യാത്രാ സൗകര്യത്തിനും കൂടിയിട്ട് ഒരു ടൂറിസം സെക്ടറും കൂടി ഒന്നിച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിൽ കടലിലൂടെയുള്ളതും പുഴയിലൂടെയുള്ളതും അതും ഗവൺമെൻറ്റിന് ലോക്കൽ റവന്യൂ ഒപ്പം തന്നെ നാഷണൽ ലെവലുള്ളതും ഇൻ്റർനാഷണൽ ലെവലുള്ള റവന്യൂ കൂടി ജനറേറ്റ് ചെയ്യാനുള്ള കാര്യം കൂടി സഹായകമാവും തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കാൻ എംഎൽഎ കെ വി സുമേഷ് തുടക്കം മുതൽ ഇടപെട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും തടസ്സങ്ങൾ നീക്കാൻ നിരന്തരം ഇടപെടുന്നുണ്ട് ഈ വർഷം ചരക്ക് നീക്കവും അടുത്ത വർഷത്തോടെ യാത്രാ കപ്പലുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കൊച്ചി ബേപ്പൂർ അഴീക്കൽ ചരക്ക് ഗതാഗതം തുടങ്ങാൻ ആദ്യം ഹോപ്പ് 7 എന്ന കമ്പനിയാണ് സന്നദ്ധത അറിയിച്ചിട്ടുള്ളത് ഇവരുമായുള്ള ചർച്ചകൾ തുടരുകയാണ് അഴീക്കൽ തുറമുഖത്തിന്റെ വികസനം വേഗത്തിലാക്കുമെന്ന ഉറപ്പാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നൽകുന്നത് ഇതുവരെ നടന്നതുപോലുള്ള പ്രവർത്തനങ്ങളല്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാം നടത്തുമെന്നാണ് മന്ത്രി പറയുന്നത് വലിയ പ്രതീക്ഷയാണ് വടക്കൻ മലബാറിന് ഇത് നൽകുന്നതും അഴീക്കോട് തുറമുഖത്ത് നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ